പരിശുദ്ധ പൊന്നിന്റെ പത്തരമാറ്റ കൊപ്പത്തിന് സമ്മാനിച്ചുകൊണ്ട് വൈവിധ്യമാർന്ന സ്വർണ്ണാഭരണങ്ങളുടെ ശ്രേണിയുമായി വിവൽ ഗോൾഡ് പെരിന്തൽമണ്ണ റോഡ് കൊപ്പം. അംഗീകൃത തൊഴിലാളി യൂണിയനുകൾ പ്രവർത്തിക്കാത്ത ഗ്രാമീണ മേഖലയിൽ ലോഡി ഇറക്കിയവർക്കു നേരെ യൂണിയൻകാരുടെ ക്രൂരമായ ആക്രമണം. ചെമ്പ്രയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ വാഹനം തടഞ്ഞാണ് ജീവനക്കാരെ യൂണിയൻ തൊഴിലാളികൾ ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിന് സാരമായി പരിക്കേറ്റ തൊഴിലാളികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊഴിലാളി സംഘടനകൾ കേരളത്തിൽ പല ഭാഗത്തും അക്രമകാരികളായി മാറുന്ന സംഭവങ്ങൾ ഞെട്ടലോടെയാണ് നമ്മൾ കേൾക്കാറുള്ളത്. നോക്കുകൂലി ആവശ്യപ്പെട്ടും അമിതകൂലി ഈടാക്കിയും പല തൊഴിലാളി സംഘടനകളും കയ്യൂക്കിന്റെ ബലത്തിൽ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ഇത്തരമൊരു സംഭവമാണ് മുതുതലയിൽ ഉണ്ടായത്. ചെമ്പ്രയിലെ സ്ഥാപനത്തിൽ നിന്നും ലോഡുമായി പോയ വാഹനം കൊടുമുണ്ടയിലെ ഗ്രാമീണ മേഖലയിലെത്തിയപ്പോൾ ലോഡിറക്കാൻ തൊഴിലാളികൾ ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് വണ്ടിയിലുണ്ടായിരുന്നവർക്ക് ലോഡ് ഇറക്കേണ്ടി വന്നു. മടങ്ങി വരുമ്പോൾ മുതുതലയിൽ വെച്ചാണ് അവരെ CITU തൊഴിലാളികൾ ക്രൂരമായി ആക്രമിച്ചത്. വാഹനം തടഞ്ഞ് യൂണിയൻകാർ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന വാഹനത്തിലുണ്ടായിരുന്നവർ പറയുന്നു. വണ്ടി നിർത്തിയിട്ടിട്ടാണ് അവര് തല്ലിയത്. റോട്ടിലൂടെ വലിച്ചയച്ചു, കഴുത്ത് പിടിച്ച് പിരിച്ചു, പിന്നെ ഷർട്ടതൊക്കെ കീറി തെറി വിളിക്കലും ഇതായിരുന്നു കൂടുതൽ നടന്നിരുന്നത്. പിന്നെ പണിക്കാരനായ അവനെ കുറേ ഉന്തി തള്ളി ഒരു ഇതിൻ്റെ ചോട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വലിച്ചിട്ടു. അങ്ങനെ കുറേ ഉപദ്രവങ്ങൾ ചെയ്തു. ഒരു കാരണങ്ങളോ വ്യക്തമായ കാരണം എന്താണെന്ന് ചോദിക്കാൻ പറ്റില്ല. ഒരു വെന്തിനും വണ്ടി ബ്ലോക്കാക്കിയിട്ട് ആദ്യം വണ്ടി ബ്ലോക്കാക്കി നിർത്തി, എന്നിട്ട് ആരും മർദ്ദിക്കുക ചെയ്തു. ആദ്യം ഡ്രൈവറെ വണ്ടിയുടെ സുരക്ഷ പോലും നോക്കാതെ അവന് ആദ്യം വന്ന് ചാവി ഊരിഞ്ഞിട്ട് ഒരു ഡ്രൈവറെ ആക്രമിക്കാൻ ആദ്യം ചെയ്ത് ചോദിക്കാൻ ചെന്ന എന്നെ നിരപരാധിയായ ഒന്നും അറിയാത്ത തന്നെ വെറുതെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. നെഞ്ഞത്ത് കുത്തുകയും കൗത്ത് പിടിച്ചിട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം മൂന്നാൾ വന്നിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത്. പിന്നെ ഒരു പതിനാല് പതിനഞ്ച് ആൾക്കാർ വന്നിട്ട് ഒരുമിച്ച് എല്ലാവരും കൂടിയും കൂടിയിട്ട് തല്ലെയാണ് പിന്നെ ചെയ്തത്. അങ്ങനെ ആകെ പ്രശ്നമായി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി, എക്സ്റേയും കാര്യങ്ങളും എടുത്തു. കഴുത്തിൻ്റെ ഒരു സൈഡ് പോയിരിക്കുന്നു, പിന്നെ തണ്ടൽ വേദനയുണ്ട്. മൊത്തത്തിൽ നെഞ്ഞൊക്കെ നന്നായിട്ട് മാന്തിയിട്ടുണ്ട്. അവർ കല്ലും എടുത്ത് കുത്താനും ഇത് ചെയ്യാനും നമ്മൾക്ക് ഒരാൾ കോൺക്രീറ്റ് പണി നടക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് കൈക്കോട്ടും മറ്റ് സാധനങ്ങളും വെച്ചിട്ട് ആക്രമിക്കാൻ വന്നു. അവിടെ ഭായിമാരും മറ്റു ആളുകളും പറഞ്ഞു നിർത്തിയായത്. കൂട്ടമായുള്ള മർദ്ദനത്തിൽ പരിക്കേറ്റ വണ്ടിയിലുണ്ടായിരുന്നവരെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെമ്പ്രയിലെ സ്ഥാപനത്തിലെ ജീവനക്കാരായ മുഹമ്മദ് ആബിദ്, ദിൽഷാദ് എന്നിവരും അതിഥി തൊഴിലാളിയായ സലാഹുദ്ദീനുമാണ് CITU തൊഴിലാളികൾ ക്രൂരമായി മർദ്ദിച്ചത്. തൊഴിലാളി സംഘടനകളുമായി സഹകരിച്ചു പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെയാണ് CITU തൊഴിലാളികൾ ക്രൂരമായി മർദ്ദിച്ചത്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സ്ഥാപന മേധാവികൾ പറഞ്ഞു.